ഓഡീഷൻ പോയിട്ടാണ് സെലക്ട് ആയത്. ഓഡീഷൻ പോയപ്പോ ആദ്യത്തെ ഓഡീഷൻ ഒക്കെ ചെയ്ത ഡയറക്ടർ തന്നെ സത്യം പറഞ്ഞ ഇവരൊന്നും വേണ്ട, ഇവന്റെ മുഖത്തൊന്നും ഒന്നും വരില്ല അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞില്ല, പക്ഷെ അതറിഞ്ഞു. പക്ഷെ രഞ്ജിത്തേട്ടൻ ഭയങ്കര, രഞ്ജിത്തേട്ടൻ പറഞ്ഞു ഓക്കെ എന്റെ ശിവൻ ഇതാണെന്ന് പറഞ്ഞിട്ട് ജിപ്പി ചേച്ചിക്ക് മെസ്സേജ് ചെയ്തു എന്ന് ജിപ്പി ചേച്ചി പിന്നീട് ഷൂട്ടൊക്കെ തുടങ്ങിയതിനു ശേഷം പറഞ്ഞു. സജിൻ ഓഡീഷൻ വന്ന് പോയപ്പോ തന്നെ രഞ്ജിത്തേട്ടൻ പറഞ്ഞു ആ ശിവനെ കിട്ടി ഇത് മതി എന്ന് പറഞ്ഞിട്ട് ആയിരുന്നു അങ്ങനെ. അപ്പൊ അങ്ങനെ ഇതിലേക്ക് സൗന്ദര്യത്തിലേക്ക് വന്നു. വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും സിനിമയുടെ പുറകെയൊക്കെ തന്നെ ആയിരിക്കും. ആയിരിക്കണം. സെറ്റാണ് സിനിമ ഓഫറുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കിപ്പം അല്ല, സീരിയലിൽ സെറ്റാണ് ഓക്കെയാണ്. പക്ഷെ എന്തായാലും സ്വപ്നം സിനിമയൊക്കെ തന്നെയാണ്. അപ്പൊ ഇപ്പൊ ഇത് ചെയ്യുന്ന കാരണം അതിന്റെ ഇടയിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. എന്തായാലും സിനിമ തന്നെയാണ്. ഇനി എന്താ നമുക്ക് പറയാൻ പറ്റില്ല, നാളെ എന്താണ് നടക്കാന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ എന്റെ ഉള്ളിൽ ആഗ്രഹം സിനിമ തന്നെയാണ്, എല്ലാവരുടെ പോലെ സ്വപ്നം. ഞാൻ സാന്ത്വനത്തിലെ കുറച്ച് ആൾക്കാരുടെ പേര് പറയാം. ആ ആൾക്കാര് അതിലെ ശിവൻ ആൾക്കാരെ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നോട് പറയണം കേട്ടോ. ശിവൻ അവരെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ എനിക്ക് ശിവന് ഓക്കേ. ആദ്യത്തെ ആളെന്ന് പറഞ്ഞാൽ അഞ്ജലി. അഞ്ജലിയെ കുറിച്ച് ശിവനുള്ള അഭിപ്രായം എന്താണ്? അഞ്ജലിനെ കുറിച്ച് ശിവന് ഇപ്പൊ അഭിപ്രായം നല്ല ഭാര്യയാണ്, ശിവന്റെ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കി നടത്തുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ചൊറിച്ചിലും ഈ പറയുന്ന പോലെ കലിപ്പന്റെ കാന്താരി എന്ന് പറയുന്ന അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെയുള്ള ശിവനും അഞ്ജലി ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ സീരിയലില്. അതെ, ഒന്നര വർഷത്തിന് ശേഷം ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഇപ്പോഴേ നടന്നുള്ളൂ. അപ്പൊ അത് കാരണം ശിവനും അഞ്ജലിയും ഹാപ്പിയാണ്. അടുത്ത ആളാരാന്ന് വെച്ച് കഴിഞ്ഞാൽ രാജേശ്വരി അപ്പച്ചി. രാജേശ്വരി അപ്പച്ചി, രാജേശ്വരി അപ്പച്ചിക്ക് നമുക്ക് അത് കൊടുത്തു തീർന്നിട്ടില്ല. ശിവന്റെ സ്വഭാവം വെച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനായിട്ട് അങ്ങടാ ഒരു പ്രതികാരം തീർന്നിട്ടില്ല. അതെ, പിന്നെ നമ്മുടെ സാന്ത്വനം വീട്ടിലെല്ലാവരും പറഞ്ഞ് അടക്കി വെച്ചിരിക്കുന്നത് കാരണം നിക്കുന്നു. ഓക്കെ, അപ്പൊ അടുത്തത് രാജശേഖരൻ തമ്പി. രാജശേഖരൻ തമ്പി, രോഹിത്തേട്ടൻ, സോറി രാജശേഖരൻ തമ്പിയുടെ അടുത്തും 50-50 ആണ് ഇപ്പം. പുള്ളിക്കാരൻ കുറച്ച് മകളോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒതുങ്ങി വരുന്നുണ്ടെങ്കിലും അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് പണിവെക്കാൻ നോക്കുന്നുണ്ട്. അപ്പം നമ്മളും ആ ഒരു എപ്പോഴും രാജശേഖരൻ തമ്പീനെ ആ ഒരു ഉള്ളില് ആള് പെശകാന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മള് നിൽക്കുന്നത്. പുറപ്പേ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ എപ്പോ വേണമെങ്കിലും തിരിഞ്ഞു കൊത്താം എന്നുള്ള ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരാളെയും കൂടെ ചോദിക്കട്ടെ, അല്ലല്ല രണ്ടുപേരുണ്ട്. ജയന്തി, ജയന്തിനെ വിട്ട കേസാണ്. അതായത് ഈ മറ്റേ നന്നാവില്ല, നമ്മള് വിട്ട് കളഞ്ഞു എത്രയും പറഞ്ഞിട്ട് നാണവും ഈ തൊലിക്കട്ടി എന്നൊക്കെ പറയുന്ന സാധനം അങ്ങനെ ഒരു ഇതില് വിട്ട് തഴഞ്ഞു. ഓക്കെ, ഒരാൾ കൂടെ അപർണ. അപർണനെ ശിവന് ശരിക്കും ഇഷ്ടമാണ്. കാരണം ചില ഏട്ടത്തിമാരെയൊക്കെ ശിവന് ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഇഷ്ടമാണ്. ഇപ്പൊ അപർണ ഞങ്ങളുടെ ഫാമിലിയായിട്ട് അപ്പുയിടത്തി കൂടുതൽ അടുത്തോണ്ടിരിക്കുന്നു, അപ്പം സ്നേഹവും കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ